പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ബുക്ക് ഷോപ്പിൽ ചെന്നു. അവിടെ ഒത്തിരി ബുക്കുകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ എല്ലാ ബുക്കും ഒന്നും എനിക്ക് ആവശ്യമില്ല. അതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ ബുക്കുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ക്യാഷ് കൗണ്ടറിൽ ചെന്ന് ആ ബുക്കിൻ്റെ പണം അടച്ചു. അതുകൊണ്ട് ആ ബുക്ക് എൻ്റെ സ്വന്തമായി. ആ ബുക്കുമായി ഞാൻ വീട്ടിലേക്ക് പോരുകയും ചെയ്തു. എന്നാൽ ഞാൻ പണം കൊടുക്കാത്ത ഒരുപാട് ബുക്കുകൾ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ എനിക്ക് എടുക്കാം, പക്ഷെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റിയല്ല. കാരണം ഞാൻ അതിൻ്റെ വില കൊടുത്തിട്ടില്ല. കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തതുകൊണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി മുതൽ മുടക്കിയതുകൊണ്ട്, മുതൽ മുടക്കിയ ആൾക്ക് ആ വസ്തുവിൻ്റെ മേൽ അവകാശമുള്ളതുപോലെ നമ്മുടെ കർത്താവിന് നമ്മുടെ മേൽ അവകാശമുണ്ട്. ഏത് നിലകളിലും നമ്മെ പണിയാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ആവശ്യം. റോമാലേഖനം 12-ാം അധ്യായത്തിലും ആ വലിയ ഒരു സമർപ്പണത്തിൻ്റെ ആഹ്വാനമാണ് പൗലോസ് നമുക്ക് നൽകുന്നത്. നാം നമുക്കുള്ളവരല്ല, നാം ഇനി ക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളും കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച വേദനകളും ഒക്കെ ഓർത്ത്, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ രക്ഷിക്കാനാണല്ലോ കർത്താവേ നീ വേദനയൊക്കെ സഹിച്ചതെന്ന് ഓർത്ത്, ആ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു ശുശുമെന്നു തളർന്നെനിക്കായി, ഓരമം ശിക്ഷയതേറ്റെനിക്കായി. ഒരു ശുശുമെന്നു തളർന്നെനിക്കായി, ഓരമം ശിക്ഷയതേറ്റെനിക്കായി. ഉൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഉൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം അവിടുന്ന് വലിയ വെച്ചെയ്യണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേലോട് നയിക്കണമേ. ശാരീരിക മാനസിക തലങ്ങളിൽ വിടുതലുകൾ എൻ്റെ യേശു അപ്പച്ചൻ എല്ലാവരുടെ മേലോട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരു വലിയ വിടുതലായി പരിണമിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യും. എല്ലാ മഹത്വങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.